നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എപ്പിഫൈറ്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ റൈസോം പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ചെടികളെ കുറിച്ചിട്ടാണ് പറയാവുന്നത്. ഇതിൽ വരുന്നത് അനൂബിയസ്, ഫേണുകൾ, ബ്യൂസിഫിലാൻഡ എന്നിങ്ങനെയൊക്കെയുള്ള ചെടികളാണ്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവയ്ക്ക് പ്രത്യേകിച്ച് മണലോ സോയിലോ ഒന്നും വേണ്ട ആവശ്യമില്ല. വളരെ ഉയർന്ന അളവിൽ കാർബൺ ഡയോക്സൈഡ് വേണ്ട, വളം ലിക്വിഡായിരുന്നാണെങ്കിലും വളരെ കുറച്ച് മതി, വാട്ടർ മൂവ്മെൻറ്റ് വളരെ കുറച്ചിലും നന്നായിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇവ നടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഗ്രൂപ്പിൽ പെട്ടത് അനൂബിയസ്. ഒത്തിരി വെറൈറ്റികൾ നമുക്ക് കിട്ടും. അനൂബിയസ് നാന ഗോൾഡ്, അനൂബിയസ് നാന ബാർട്ടേറി, അനൂബിയസ് ഗ്ലാബ്ര, അനൂബിയസ് ഡ്രാഗൺ ക്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വെറൈറ്റികൾ കിട്ടും. ഇത് നമുക്ക് പോട്ടുകളിൽ കിട്ടും, റോക്കിന് മുകളിൽ പ്ലാന്റഡ് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് ലൂസ് പ്ലാന്റ് മേടിച്ചിട്ട്, ഈ പോട്ട് പ്ലാന്റ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് മേടിച്ചിട്ടോ നമുക്ക് നമ്മുടെ ടാങ്കുകളിലേക്ക് നട്ടുവെക്കാവുന്നതാണ്. റോക്കിൻ്റെ മേളിൽ, ഗുണ്ടിൻ്റെ മേളിൽ ഒക്കെ ഒന്നിൽ നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫിഷിംഗ് ലൈൻ വെച്ചിട്ടോ കെട്ടാം. അതല്ലെങ്കിൽ പ്ലാന്റ് ഗ്ലൂ ഉണ്ട്, പ്ലാന്റ് ഒട്ടിക്കുന്ന ഗമ്മുണ്ട്, ആ ഗമ്മ ഉപയോഗിച്ചിട്ട് കല്ലിൻ്റെ മേളിലേക്കോ വുഡിൻ്റെ മേളിലേക്കോ നേരിട്ട് ഒട്ടിച്ചു വെക്കാവുന്നതുമാണ്. അടുത്ത ഗ്രൂപ്പ് ഫേൺസ് എന്ന് പറയും. ഫേൺസ് എന്ന് പറയുന്നതിൽ ജാവ ഫൺ, ജാവ ഫൺ നേരോ ലീഫ്, വിൻഡ് ലോവ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി വെറൈറ്റികൾ നമുക്ക് കിട്ടും. ബോൾ വൈറ്റീസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ വെറൈറ്റികളുണ്ട്. ഇതും നമുക്ക് പോട്ടുകളിൽ കിട്ടും, റോക്കിൻ്റെ മേളിൽ ഓൾറെഡി പ്ലാന്റഡ് ആയിട്ട് കിട്ടും. ഇത് റോക്കിൻ്റെ മുകളിൽ നമ്മൾ പ്ലാന്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടാങ്കിനകത്ത് വുഡിനിടയിലോ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളിൽ സെറ്റ് ചെയ്തതിൽ വെച്ചാൽ അതിനകത്തേക്ക് നേരിട്ട് വെച്ചാൽ മതി. ഇനി മെഷിൻ്റെ മേളിൽ കിട്ടും. ഇതുപോലെ മെഷിൻ്റെ മേളിൽ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ മെഷ് എടുത്ത് നേരെ ഗുണ്ടിൻ്റെ മേളിലോ അല്ലെങ്കിൽ റോക്കിൻ്റെ മേളിലൊക്കെ അങ്ങനെ മെഷ് മടക്കി വെച്ച് കഴിഞ്ഞിരുന്നെങ്കിലും ഈസി ആയിട്ട് പ്ലാന്റ് ഇരുന്നോളും. വളർത്താനും വയ്ക്കാനും വളരെ എളുപ്പമുള്ള പ്ലാന്റുകളാണ്. എന്നിരുന്നാലും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ, ഇപ്പോൾ ഒരു 24 ഡിഗ്രി ടെമ്പറേച്ചറിലുള്ള ഒരു പ്ലാന്റ് നേരിട്ട് പെട്ടെന്ന് 32 ഡിഗ്രി ഉള്ള ഒരു ടാങ്കിനകത്ത് കൊണ്ടുവിടുമ്പോൾ പെട്ടെന്ന് ഷോക്ക് കൊണ്ട് നിലകളുടെ അറ്റമൊക്കെ കരിഞ്ഞു പോവാം, കറുപ്പ് നിറമാവാം, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ടാങ്കിൽ വെള്ളത്തിൻ്റെ ഊഷ്മാവ് വളരെ കുറവോ അല്ലെങ്കിൽ വളരെ കൂടുതലോ, ഇപ്പോൾ ഇരിക്കുന്ന കവറിനകത്ത് ഇരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ കുറവോ ആണെങ്കിലും ചെടികൾക്ക് ഷോക്ക് വന്നേക്കാം. അപ്പോഴും ചെടികളുടെ ഇലകളൊക്കെ കരിഞ്ഞ് കരിഞ്ഞതുപോലെയാവും, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തത് ബ്യൂസിഫിലാൻഡ്ര എന്ന് പറയും. ഈ ബ്യൂസിഫിലാൻഡ്രിൻ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ്, വളരെ ചെറിയ ലീഫുകൾ, ഒത്തിരി നിറത്തിലും ഒത്തിരി ഷേപ്പിലും ചെറിയ ചെറിയ ഷേപ്പ് വ്യത്യാസങ്ങളിൽ നമുക്ക് കിട്ടുന്നതാണ്. ഡാർക്ക് ഗ്രീന്, മെറൂൺ ഇങ്ങനെയുള്ള വേരിയൻസൊക്കെ ഒത്തിരി ബ്യൂസിഫിലാൻഡ്രയിലുണ്ട്. ഇപ്പോൾ ഈ ഇലകളുടെ സൈസിലും ചെറിയ ഷേപ്പിലും ഒക്കെ ഒത്തിരി വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് സ്കേപ്പ് ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്നതായിട്ട് ഉപകാരമുള്ള ഒരു പ്ലാന്റാണ്. ഇതിപ്പോൾ കാണുന്നത് ടിഷ്യൂ കൾച്ചർ കപ്പാണ് ബ്യൂസിഫിലാൻഡ്രയുടെ. ഇതിൽ നിന്ന് നമ്മൾ കപ്പിനകത്ത് നിന്ന് പുറത്തെടുത്ത് ഇതിനകത്തുള്ള ജെല് മുഴുവൻ വാഷ് ചെയ്ത് കളഞ്ഞ് സെപ്പറേറ്റ് ഓരോ ക്ലാംസായിട്ട് ഒന്നുകിൽ ഗുണ്ടിനെ മേളിൽ ഒട്ടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ കെട്ടി വയ്ക്കുക, റോക്കിനെ മേളിൽ കെട്ടി വയ്ക്കുക, എങ്ങനെയാണെങ്കിലും നമുക്ക് നടാവുന്നതാണ്. ഇനി നമുക്ക് അനൂബിയസ് നടുന്നത് നോക്കാം. പോട്ടിൽ ഇതുപോലെ നമുക്ക് അനൂബിയസ് കിട്ടും. പോട്ടിൽ കിട്ടിയിരിക്കുന്ന അനൂബിയസിന് നെറ്റ് പോട്ടായിരിക്കും. അതിന് ചെറുതായി ഫർമ രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റിലീസായി കിട്ടും. ഇതുപോലെ വളരെ എളുപ്പത്തിൽ കിട്ടും. ഈ കിട്ടിയതിനകത്ത് സ്പോഞ്ച് പതുക്കെ വേരുകൾ കൂടുതൽ പൊട്ടാത്ത രീതിയിൽ റിമൂവ് ചെയ്യാം. വേരുകൾ മുഴുവൻ ഒടിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തിനു മേളിലാണോ പ്ലാന്റ് ചെയ്യേണ്ടത് അതിന് മേളിലേക്ക് നട്ടുവയ്ക്കാം. ഇനി ഈ സ്പോഞ്ച് മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ സ്പോഞ്ച് കൂടെ കൂട്ടി തന്നെ നടാം. എന്നിരുന്നാലും കാണാനുള്ളൊരു അഭംഗി ഒഴിവാക്കാൻ വേണ്ടി
കാണുന്ന നമ്മൾ പുറമേക്ക് കാണുന്ന അത്രയും ഭാഗം സ്പോഞ്ച് എടുത്തു കളയാം. എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അത് ഒന്ന് നീക്കി കളഞ്ഞതിന് ശേഷം ടിഷ്യൂ പേപ്പറിനകത്തോ ക്ലോത്തിനകത്തോ ഒന്ന് തുണച്ചെടുക്കുക. ഒന്ന് കൊപ്പി എടുത്തതിന് ശേഷം ചെടി മാറ്റി വയ്ക്കുക. നമുക്ക് നടേണ്ട റോക്കോ വുഡോ എന്താണെന്ന് വെച്ചാൽ അത് എടുത്തതിന് ശേഷം അതിന് മുകളിൽ എക്സസ് ആയിരിക്കുന്ന വെള്ളം ഒന്ന് കൊപ്പി എടുത്ത് കളയാം. കളഞ്ഞതിന് ശേഷം പ്ലാന്റ് ഒട്ടിക്കുന്ന ഗമ്മ എടുക്കാം. എടുത്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ് ഏത് രീതിയിലാണോ വരേണ്ടത് എന്നത് നോക്കിയതിന് ശേഷം റോക്കുമായിട്ട് ഏതൊക്കെ ഭാഗം വന്ന് ഒട്ടും എന്നുള്ളത് നോക്കിയിട്ട് ആ ഭാഗത്ത് ഗമ്മ അപ്ലൈ ചെയ്യാം. ഗമ്മ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഇതെങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നത്. എന്നതിന് ശേഷം ഒന്ന് വെറും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സെറ്റായിക്കോളും. ഇതിവിടെ പിടിച്ചു കഴിഞ്ഞു. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അനൂബിയസ്. ഇത് ചെറിയ റോക്കിൻ്റെ മേളിൽ കാണിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ. ഇത് നമുക്ക് വുഡിൻ്റെ മേളിലോ എത്ര വലിയ റോക്കിൻ്റെ മേളിലോ ഇനി ഫോം ബാക്ക്ഗ്രൗണ്ട് ആണോ നിങ്ങൾക്ക് റിസിൻ്റെ ടോയ്സ് ആണോ എന്തിൻ്റെ മേളിൽ വേണമെങ്കിലും ഇതുപോലെ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന അത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നൂല് കൊണ്ട് റോക്കിൻ്റെ മേളിൽ കെട്ടി വയ്ക്കാം. കണ്ടില്ലേ, നൂല് കൊണ്ട് റോക്കിൻ്റെ മേളിൽ കെട്ടി വെച്ചതാണ്. എന്നിരുന്നാൽ ഈ നൂല് ഇങ്ങനെ പുറത്തേക്ക് കാണുന്നൊരു അഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ. കുറച്ച് കാലം കൊണ്ട് അത് കവർ ചെയ്തിട്ട് അനുബിയസ് വളർന്നോളും. ഇതൊക്കെ ആണല്ലേ, ഈ റൂട്ടുകൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നൂല് കാര്യമായിട്ട് കാഴ്ചയിൽ വരില്ല. ഇനി കാഴ്ചയിൽ വരാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷിംഗ് ലൈൻ ചൂണ്ടക്കയറും കൊണ്ട് ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ചെടിയെ എളുപ്പത്തിൽ കെട്ടിവെക്കാം. ഇതാകുമ്പോൾ വെള്ളത്തിൽ കിടന്ന് കേടുവരികയോ ഒന്നുമില്ല. ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും പൊട്ടി പോവുക അങ്ങനെയൊന്നും പേടിക്കാനില്ല. അതവിടെ തന്നെ ഇരുന്നോളും. കാഴ്ചയിൽ വലിയ വൃത്തികേടും ഒന്ന് കാണില്ല. ഈ കറുപ്പ് നൂലോ അല്ലെങ്കിൽ പച്ച നൂലോ കാണുന്ന പോലുള്ള അഭംഗി ഒഴിവാക്കാം. അടുത്തത് നമുക്ക് ബ്യൂസ് ഫിലാൻഡ്ര വെറൈറ്റിയാണ്. ഇത് ഈ കാണുന്നത് ടിഷ്യൂ കൾച്ചർ കപ്പിനകത്താണുള്ളത്. ടിഷ്യൂ കൾച്ചർ കപ്പിനകത്തുള്ള നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മേലുള്ള ചിലിമ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു ജെല്ലിനകത്താണ് പ്ലാന്റ് ഉണ്ടാവുക. ഫെർട്ടിലൈസറും ന്യൂട്രിയൻസും ഒക്കെ ആവശ്യത്തിനുള്ള ഒരു ജെല്ലിനകത്ത് ഇതിനകത്ത് അപ്പോൾ അതൊക്കെ പ്ലാന്റ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജെല്ല് കാണാം. ഈ ജെല്ല് നമ്മൾ ടാപ്പിനടിയിൽ കാണിച്ചിട്ട് അതൊക്കെ വേരുകൾ അധികം ഒടിഞ്ഞു പോകാത്ത രീതിയിൽ കഴുകിയെടുക്കുക. ചെറുതായിട്ട് നമ്മുടെ കയ്യുടെ ചൂട് തട്ടുമ്പോൾ തന്നെ ഇത് ഒടിഞ്ഞു പോരും. അതല്ലേ, ഇത് എടുത്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ് വൂണ്ടിനും മേലിനും റോക്കിൻ്റെ മേളിലേക്കും നേരെ നമുക്ക് നട്ടുവയ്ക്കാവുന്നതാണ്. എക്സസ് ഉള്ള ജെല്ല് നമുക്ക് ടാപ്പിനടിയിൽ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ റിമൂവ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോക്കിന് മേളിൽ ഇതുപോലെ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ഇനി അതെല്ലാം ചെറിയൊരു ബോൺസായി ട്രീ പോലെ അതിൻ്റെ മേളിലും ഈസിയായിട്ട് നട്ടുവെക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇലകളിൽ എത്ര അടുത്തടുത്തായിട്ടാണ് ഉണ്ടായി വരുന്നത്. ഈ അനൂബിയസ് പ്ലാന്റുകളുടെയും ഈ ഫേണുകളുടെയും നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റുകളെ നമുക്ക് മിഡ് ഗ്രൗണ്ടായിട്ടോ ഫോർഗ്രൗണ്ടായിട്ടോ ബാക്ക്ഗ്രൗണ്ടായിട്ടോ എല്ലാം ഇതേ പ്ലാന്റുകളെ തന്നെ ഉപയോഗിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞ റോക്കിൻ്റെ മുകളിൽ ചെറിയ റോക്കിൻ്റെ മുകളിൽ വെച്ചാൽ ഫോർഗ്രൗണ്ടായി, കുറച്ച് ഹൈറ്റ് കൂടിയ പ്ലാന്റിനെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് മിഡ് ഗ്രൗണ്ടാവും. അത് കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ പാനൻ്റെ മുകളിൽ വുഡിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ടായി. ഇങ്ങനെ ഒരേ പ്ലാന്റ് ഒരേ വെറൈറ്റി പ്ലാന്റിൻ്റെ തന്നെ ഫോർഗ്രൗണ്ട് മിഡ് ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ വെക്കാം. നമ്മൾ ഹൈറ്റ് കൂടിയ വുഡിൻ്റെ മുകളിൽ വെച്ച് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ടോപ്പിൽ വരെ എത്തും.
ഇപ്പോൾ ഇതുപോലെയുള്ള ഫേണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫേണുകൾ ഒരിക്കലും ഫോർഗ്രൗണ്ട് വയ്ക്കാൻ പറ്റില്ല. ഫോർഗ്രൗണ്ടിൽ വയ്ക്കാൻ അനുവിയസേ പറ്റുള്ളൂ. ഫേണുകളുടെ മിഡ്ഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും മാത്രമേ പറ്റുള്ളൂ. ഫേണുകളിലെ ഏറ്റവും ചെറിയ വെറൈറ്റിയാണ് ക്രെപ്പിഡോമാനസ്. ക്രെപ്പിഡോമാനസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫേണാണ്, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫേണാണ്. എന്നിരുന്നാലും നമുക്ക് വളർത്താൻ പറ്റും. ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റും.